jet strikes tangentially at one end of a smooth curved vane moving in the same direction of jet, the jet gets reversed at the end of vane. Show that the maximum efficiency is 59.3%. A jet strikes tangentially at one end of a smooth curved vane. Smooth ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം and entering velocity leaving velocity എന്ന same ആയി br1 is equal to br1 is equal to v2. Jet enters tangentially at one end of a smooth curved vane moving in the same direction of jet. അപ്പം jet enter ചെയ്യുന്നത് എങ്ങനെയാണ്? Jet strikes at the one end of a curved vane moving in the same direction of jet. അപ്പം ഈ vane കർവ്ഡ് വെയിനും അതേപോലെ ജെറ്റിൻ്റെ ഡയറക്ഷനാണ് സെയിം ഡയറക്ഷനാണ്. നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് വെയിൻ ഇങ്ങോട്ട് പോകും അല്ലേ, വെയിൻ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ പോകും, ഏതെങ്കിലും ഡയറക്ഷനിൽ പോകും, ജെറ്റ് ഇങ്ങനെയുള്ള എൻട്രി അല്ലെ, ഒന്നിങ്ങനെ. അപ്പം അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വി ആർ ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനാണ്. അപ്പം അതാണ് എങ്ങനെ വരുന്നത്, ഈ ഇത് ഒരു അപ്പം എല്ലാം നമുക്ക് ഈ വെലോസിറ്റി ട്രയാംഗിൾ പോലെ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനായി ഉണ്ടാവുള്ളൂ. ഇത് തന്നെ ഇതിൻ്റെ വെലോസിറ്റി ട്രയാംഗിൾ ആണ്. കാരണം ട്രയാംഗിൾ ഒരു നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, കാരണം എല്ലാ ലൈനും ഒരേ ഇതിൽ കോയിൻസൈഡ് ചെയ്യും. കാരണം എന്നാ, ഈ ജെറ്റിൻ്റെ സ്പീഡ്, അപ്പോൾ ഈ ജെറ്റ് പോകുന്ന സ്പീഡ് എത്രയാണ്? വി വൺ അല്ലേ, ജെറ്റ് പോകുന്ന സ്പീഡ് വി വൺ. അതെങ്ങനെ പോകും? ഇങ്ങനെ പോകും അല്ലേ, വി വൺ. അവിടെ ഇവിടെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ മാറ്റി വെച്ചാൽ വി വൺ ഇത്രയും ഡിസ്റ്റൻസ്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് വി വൺ, ജെറ്റിൻ്റെ സ്പീഡ് ഞാൻ മാറിയിട്ടുള്ളത്, അതിന് വെക്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ഈ വെയിൻ പോണ സ്പീഡ് പറയുന്നത് യു, ഇവിടെ യു വൺ ഇവിടെ യു ടു രണ്ട് സെയിം ആയി, യു വണ് സീക്കലും യു ടു സീക്കലും യു. അപ്പോൾ അത് വേണം, അത് ഇവിടെ മാറിയിട്ട് യു വൺ ഇത്രയും. മൊത്തം ഇവിടം തൊട്ട് ഇവിടം വരെ വി വൺ ഇത്രയെന്നാണ് യു വൺ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇപ്പോൾ രണ്ടും ഒന്നാണ് ഒരേ ഡയറക്ഷൻ, രണ്ട് സെയിം ഡയറക്ഷൻ. ഈ ജെറ്റ് പോണതും അതേപോലെ ഇതിൻ്റെ വെയിൽ പോണത് രണ്ടും ഒരേ ഡയറക്ഷനാണ് പോകണം. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി ഒന്ന് ജെറ്റ് ഇങ്ങനെ പോകുന്നു, വെയിൽ ഇങ്ങനെ പോകുന്നു. റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ വെക്ടർ ഡിഫറൻ്റ് ആണ്, വി വൺ മൈനസ് യു വൺ. അപ്പോൾ അതാണ് ഇവിടെ കാണാം. അപ്പോൾ ഈ വി വണ്ണിൽ നിന്ന് ഇത്ര യു വൺ എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് വി ആർ വൺ റിലേറ്റീവ് വെലോസിറ്റി, അതാണ് ബാക്കിയുള്ളത് വരെ. മൊത്തം വി വണ്ണിൽ നിന്ന് ഇത്ര യു വണ് പോകുമ്പോൾ ബാക്കി വി ആർ വൺ, ആ വി ആർ വൺ വെലോസിറ്റി ആണ് ഇവിടെ. അത് ആ വി ആർ വണ്ണിലാണ് ഇതിൽ എൻ്റർ. ഞാൻ പറഞ്ഞത് എപ്പോഴും ആ വെയിനിൻ്റെ അറ്റത്ത് ടാൻജൻഷ്യലായിട്ട് എൻ്റർ ചെയ്യുന്നത് ആ ഇതായിരിക്കും വി ആർ വൺ, അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കും അതിൻ്റെ ടാൻജൻഷ്യലി എൻ്റർ ചെയ്യുന്നത്. അതേപോലെ തിരിച്ചിറങ്ങി പോകണമെന്ന് പറയും വി ആർ ടു. പക്ഷേ അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം, വി ആർ വൺ ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം, വി ആർ വൺ ഈസ് ഈക്വൽ ടു വി വൺ മൈനസ് യു വൺ, അതാണ് ഇവിടെ വി ആർ വൺ ഈസ് ഈക്വൽ ടു വി വൺ മൈനസ് യു വൺ. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഇത്ര വി വൺ ആണ് അല്ലേ, നമ്മൾ വി വൺ ഇങ്ങനെ എഴുതുന്നതെന്ന് വെച്ചോ, വി വൺ ഇങ്ങനെ എഴുതുന്ന അതിൻ്റെ യു ഡയറക്ഷനുള്ള യുവിൻ്റെ എലോങ്ങായിട്ടുള്ള ഇങ്ങനെ കമ്പോണൻറ്റ് ബി ഡബ്ല്യു വൺ. അതേപോലെ ഈ യു ഡയറക്ഷന് പെർപ്പൻഡിക്കുലർ കമ്പോണൻറ്റ് വരും ബി എഫ് ആണ്. അപ്പോൾ ഇതിപ്പോൾ പക്ഷേ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ബി വൺ ഇരിക്കണം കറക്റ്റ് എങ്ങനെയാണ്, ഹൊറിസോണ്ടലായിട്ടാണ്. ഈ എല്ലാ ലൈനും കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ഈ ബി വൺ അല്ലെ, ബി വണ്ണും യു വണ്ണും എല്ലാം ഒരേ ഇതിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇപ്പം ഇങ്ങനെ ഇരുന്ന അതിന് കമ്പോണൻറ്റ് ഇങ്ങനെ കമ്പോണൻറ്റ് വരും, ഇങ്ങനെ വരും. പക്ഷേ അത് ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ കമ്പോണൻറ്റ് ബി, അപ്പം ഈ ബി വണ്ണിൻ്റെ വി വണ്ണിൻ്റെ കമ്പോണൻറ്റ് ഓഫ് വി വൺ ഇൻ ദ എലോങ് ദ ഡയറക്ഷൻ ഓഫ് യു എന്തായിരിക്കും? ഇപ്പം ഇങ്ങനെ എഴുതാം, അപ്പം വി ഇങ്ങനെ എഴുതാം, വി ഇപ്പം ഇങ്ങനെ പോയി വി വൺ, നമ്മളെ യു പോണത് ഇങ്ങനെ യു വൺ. അപ്പം ഇങ്ങനെ എഴുതുന്ന അതിനെന്തോ അതിൻ്റെ ഈ യു ഡയറക്ഷൻ എലോങ് ഒരു കമ്പോണൻറ്റ് അല്ലേ, ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കമ്പോണൻറ്റ് വരും, ഇതിൻ്റെ പെർപ്പനിൽ ഡയറക്ഷൻ വന്നു വരും. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കണത് ബി വൺ യു വൺ രണ്ടും ഒരേ ഇതിലാണ്, ബി വൺ ഇങ്ങനെ തന്നെ യു വൺ ഇങ്ങനെ തന്നെ, അപ്പം രണ്ടും ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അപ്പോൾ ആ വി വണ്ണിൻ്റെ ആ കമ്പോണൻറ്റ് എന്തായിരിക്കും അത്? ഇങ്ങനെ എന്നാ ഇതാണ് യു ഡയറക്ഷൻ, യു ഡയറക്ഷൻ. അപ്പോൾ ഈ വി വണ്ണിൻ്റെ കമ്പോണൻറ്റ് എലോങ് യു ഡയറക്ഷൻ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ ഇത് ബേസ് ലൈൻ ആയിട്ട് വെച്ച് ടോപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ വരും, അതിൻ്റെ ഇതിൻ്ത പൊസിഷൻ അങ്ങനെ വരും ഇത്രയും. അങ്ങനെയാണ് ബി ഡബ്ല്യു വൺ, അതിൻ്റെ ഇങ്ങനത്തെ നോക്കുമ്പോൾ അങ്ങനെ വരും അതിൻ്റെ ഇത്രയും, അത് ബി എഫ് വൺ. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആവും തോറും എന്ത് ചെയ്യും, ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു. അപ്പം ഇവിടെ വെച്ചാൽ ബി വണ്ണ്
ബി വണ്ണിൻ്റെ ബി വണ്ണിൻ്റെ അതേ സെയിം ലെങ്ത് തന്നെയായിരിക്കും ബി ഡബ്ല്യു ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഇരുന്ന അപ്പം ഇങ്ങനെ വല്ല ചരിഞ്ഞ് ഇരുന്ന അതിൻ്റെ കോസ് വി വൺ കോസ് ഇത്ര ആംഗിൾ നമ്മൾ ബി ഡബ്ല്യു വൺ കിട്ടും ബി ഡബ്ല്യു വൺ. പക്ഷേ ഇതിങ്ങനെ ആയി സ്ട്രൈറ്റ് ആകുമ്പോൾ വി വണ്ണും ബി ഡബ്ല്യു വണ്ണും കോയിൻസ് ഇല്ല. അപ്പം ഇപ്പോൾ വി വണ്ണിൻ്റെ സെയിം വാല്യൂ തന്നെ ബി ഡബ്ല്യു ആണ്. അതേപോലെ ഇങ്ങനെ ആവും തോറും വി എഫ് എണ് എന്ത് ചെയ്യും, വി എഫ് എണ് കുറഞ്ഞ് 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 പൂജ്യം. അപ്പോൾ വി എഫ് എണ് ഇവിടെ ഇല്ല. അതേപോലെ വി വൺ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ വി ഡബ്ല്യു വൺ ഡിസിൽ വി വൺ കോസ് ഇവിടെ താങ്ക്. പക്ഷേ ഇങ്ങനെ ആവും തോന്നുന്നത് ഇന്ന് കുറഞ്ഞ ഇതായി കുറച്ച് ദിവസമൊന്നും ഇല്ലാകുമ്പോൾ ബി വണ്ണും ബി ഡബ്ല്യു വണ്ണും കോയിൻസ് കിടിയും. അപ്പം ബി ഡബ്ല്യു വണ്ണും സെയിം ഇതായാലും ബി വൺ ആണ്. ബി ഡബ്ല്യു വൺ ഡിസിക്കല്ലു ബി വൺ. അതേപോലെ മുമ്പ് പറഞ്ഞല്ലോ ബി ആർ വൺ ഡിസിക്കല്ലു ബി വൺ മൈനസ് യു വൺ. അപ്പോൾ യു വണ്ണും യു ടു യു എല്ലാം എന്നാണ് ഇവിടെ സെയിം ആണ്. അപ്പം ബി വൺ മൈനസ് യു ഇത്രയേ. അതേപോലെ തിരിച്ച് പോണത് ഇവിടുത്തെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഞാൻ ഈ പടം വച്ചത് നോക്കിയാൽ നിങ്ങൾക്കറിയാം വി ആർ വൺ ഡിസിക്കൽ വി ആർ വണ്ണും വി ആർ ടു സെയിം ആയിരിക്കും. കാരണം എനർജി ലോസ് ഒന്നും ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ വി ആർ വണ്ണും വി ആർ ടു സെയിം ആയിരിക്കും. വി ആർ വൺ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ എവിടെയാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അതുതന്നെ വി ആർ ടു മൂന്ന് നോക്കിയറിയാം ഇത്രയും ദൂരം തന്നെ വെച്ചിട്ടുള്ളത് രണ്ട് സെയിം ആണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം നോക്കിയറിയാം ഇവിടുത്തെ ഈ ഇപ്പോൾ പുറത്തു പോകുന്ന ജെറ്റിൻ്റെ വെലോസിറ്റി അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഔട്ട്ലെറ്റ് എന്താ വി ടു അത് എങ്ങോട്ടാണ് ഇവിടെ ഇത് ഇങ്ങനെ വെയിൻ ഇങ്ങനെ ഇരിക്കണമുണ്ട് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജെറ്റ് ഗേറ്റ് റിവേഴ്സ് റെഡ് എൻഡ് ഓഫ് വെയിൻ ഈ വെയിൻ്റെ വെയിൻ്റെ അറ്റത്ത് റിവേഴ്സ് ചെയ്യും എന്ന് വെച്ചാൽ വന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് വന്ന ഇങ്ങനെയല്ലേ. അപ്പോൾ തിരിച്ച് അത് കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഈ പോണ ഇങ്ങനെയാണ് ബി ടു. പക്ഷേ നമ്മൾ വെയിൽ പോകുന്ന സ്പീഡ് എന്നാണ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് യു ടുവിടെ ചെല്ലും. വെയിൽ പോണത് ഫ്രണ്ടിലോട്ട് യു ടു അല്ലെ ഒറ്റ ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷേ ജെറ്റ് പോണത് ഇടത്തു ലെഫ്റ്റിലോട്ടാണ് ബി ബി ടു. ഇപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന റിലേറ്റീവ് വെലോസിറ്റി എന്ത് ചെയ്യും അതിൻ്റെ സമ്മ ആണ്. അപ്പോൾ വി ആർ ടു ഇസിൽ വി ടു പ്ലസ് യു ടു. അപ്പോൾ വി ആർ ടു എന്ന് വെച്ചാൽ ഈ വി ടുവിൻ്റെ ഈ പോണ അതിൻ്റെ അബ്സല്യൂട്ട് അതേപോലെ ഇവിടുത്തെ ജെറ്റിൻ്റെ യു ടുവിൻ്റെ ഇവിടെ സമ്മാണ് വി ആർ ടു. അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ അപ്പോൾ ഇത് പോകുന്നില്ല വി ആർ ടു ഇസിൽ വി ടു കാരണം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് സമ്മ ആയിരിക്കും ഡിഫറൻസ് അല്ല അല്ലേ. അപ്പം അത് വി ആർ ടു അതേ സെയിം വിട്ട് തന്നെയാണ് ഇവിടെ വി ആർ വൺ അതനുസരിച്ച് ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ യു വണ്ണും യു ടു എല്ലാം സെയിം ആണ് ഈ ദൂരം തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ ആ അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ അനുസരിച്ചാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ അറിയാം ബി ഡബ്ല്യു ടു ഞാൻ പറയുന്നത് ഈ ബി ബിയുടെ ബീൻ്റെ ബി ബി വണ്ണിൻ്റെ അല്ലെങ്കിൽ ബി ടുവിൻ്റെ ഈ യു ഡയറക്ഷൻ ബി വണ്ണിൻ്റെ യു ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് അതാണ് ബി ഡബ്ല്യു വൺ. അതേപോലെ ബി ടു ബി ടു പറഞ്ഞാൽ ബി ടു പറഞ്ഞാൽ അതിൻ്റെ യു ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ബി ഡബ്ല്യു ടു. അപ്പോൾ വി ടു അങ്ങനെ ചെയ്യണം കറക്റ്റ് വി ടു യു ടു എല്ലാം എന്താണ് ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ അതിൻ്റെ കോസ് സൈൻ ഒന്നും എടുക്കണ്ട കറക്റ്റ് ആ നീളം വി ടു എത്രയാണോ അതേ നീളം തന്നെ ബി ഡബ്ല്യു ടു വരും. ബി വൺ എത്ര നീളമാണോ അത്രയും തന്നെ ബി ഡബ്ല്യു ആണ്. അതേപോലെ വി ടു എത്ര നീളമാണോ അതേ തന്നെ ബി ഡബ്ല്യു ടു കാരണം ബിയും യു എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. ഇവിടെ എന്താണ് ഈ ബിയും യു എല്ലാം ഒരേ ഡയറക്ഷനാണ് പേരൽ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ട് ലെങ്ത് സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് ബി ഡബ്ല്യു ടു സീക്കൽ ടു ബി ഡബ്ല്യു ടു എന്തിനാണ് ഈ കഴിയും ബി ടു. അത് ബി ടു എന്ന് വെച്ചാൽ ബി ആർ ടു മൈനസ് യു ടു ബി ആർ ടു മൈനസ് യു ടു. അപ്പം ബി ഡബ്ല്യു ടു സീക്കൽ ടു ബി ആർ ടു മൈനസ് യു ടു എന്ന് പറയുന്നത് യു ടു യു എല്ലാം സെയിം അല്ല യു. ഇനി ബി ആർ ടുവും ബി ആർ ഒന്നും സെയിം ആയിരിക്കും എനർജി ലോസ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ബി ഡബ്ല്യു ടു സീക്കൽ ടു ബി ആർ ഒന്നിന് പകരം ബി ആർ ടുവിന് പകരം ബി ആർ വൺ ബി ആർ വൺ മൈനസ് യു. ഇനി ബി ഡബ്ല്യു ടു ഇസിക്കല് ബി ആർ വൺ ഇവിടെ നിന്ന് കിട്ടി ബി വൺ മൈനസ് ടു. ബി ആർ വൺ ബി വൺ മൈനസ് യു മൈനസ് യു ബി വൺ മൈനസ് ടു യു ഇത്രയും കിട്ടി. നമുക്ക് അതോട് കാണാം മാക്സിമം എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എഫിഷ്യൻസി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ കനറ്റിക് എനർജി പെർ സെക്കൻഡ്. വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഏതോ ഫോർ അടിച്ചിട്ടുണ്ട് റോയെ വി ആർ വൺ ഇൻറ്റു ഈക്വൽ ടു റോയെ ഇൻറ്റു ബി ആർ വൺ നമുക്ക് കിട്ടി എന്നാൽ മതി ബി വൺ മൈനസ് യു ഇതാണ് എടുക്കേണ്ട ബി വൺ മൈനസ് യു ബി വൺ മൈനസ് യു ഇൻറ്റു ബി ഡബ്ല്യു വൺ അതാണ് ബി വൺ എഴുതി പ്ലസ് ബി ഡബ്ല്യു ടു ഒന്ന് കിട്ടി ബി വൺ മൈനസ് ടു യു വി വൺ വി വൺ മൈനസ് ടു യു ഇൻറ്റു യു. നമുക്ക് സിംപ്ലിഫൈ ആകുമ്പോൾ ടു യു ആയിട്ട് അത് നമുക്ക് ടു ടു പുറത്തെടുക്കുമ്പോൾ ഇൻറ്റു യു എന്ന് പറയുന്നത് ടു യു ഇൻറ്റു വി വൺ മൈനസ് യു എന്ന് വരും. ഇത് രണ്ട് സ്ക്വയർ സ്ക്വയർ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹാഫ് ഇൻ ഹാഫ് എടുക്കുക റോ എ ഇൻറ്റു ആദ്യത്തെ ആദ്യത്തെ കൈനറ്റിക് എനർജി ജെറ്റിൻ്റെ റിലേറ്റീവ് എല്ലാം എടുക്കേണ്ട ജെറ്റ് ആദ്യം വരുന്ന സ്പീഡ് അതാണ് യഥാർത്ഥ സ്പീഡ് എന്ന് വെച്ചാൽ ബി വൺ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് ബി വൺ ക്യൂബ്. നമ്മൾ പഠിക്കുന്ന ഫോർമുലയാണ് ഇത് കേൾക്കുമ്പോൾ ഇതേ ഔട്ട്പുട്ട് ബൈ വർക്ക് ഡൺ ബൈ കൈനറ്റിക് എനർജി.
ഇങ്ങനെയായിട്ടും അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടും പിന്നെ ഇതിൽ നമുക്ക് ഇതിൽ നമ്മൾ ആ ടേംസ് എന്ന് വെച്ചാൽ ഒന്ന് യു ഉണ്ട് ഒന്ന് വി ഒന്നും ഉണ്ട്. നമ്മൾ എപ്പോഴും എടുക്കാം ഫോർ ഗിവൺ ജെറ്റ് വെലോസിറ്റി, ജെറ്റിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റി എന്താണ് വി വൺ, വി വണ്ണിലാണ് കാണുന്നത്, അത് നമുക്ക് ഗിവൺ ആക്കി വെച്ചു അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പോൾ വി വണ്ണിൻ്റെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ബാക്കി ഇതാരാണ് വേരിയബിൾ യു. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ ഡി ബൈ ഡി യു ഓഫ് എഫിഷ്യൻസി ഈസ് ഇക്വൽ ടു സീറോ. അപ്പോൾ ഇങ്ങനെ യു ഒന്ന് ഡിഫറൻഷ്യൽ ആണ്. അപ്പോൾ ആദ്യം ഇതിനെ കോൺസ്റ്റന്റ് എല്ലാം പുറത്തെടുക്കാം, ഫോറും ഫോറും വി വൺ ക്യൂബും എല്ലാം കോൺസ്റ്റന്റ് ആണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വി വണ്ണൊക്കെ കോൺസ്റ്റന്റ് ആണ്. അതിനെല്ലാം പുറത്തെടുത്ത് ബാക്കി ഇതിനെ അങ്ങോട്ട് പോകുമ്പോൾ സീറോ ആകും. ഇതിനെ ബാക്കി നമ്മൾ ഇതിനെ ചെയ്തിട്ടില്ല, ഇതിനെ പ്രോഡക്റ്റ് ഉള്ള ഡിഫറൻഷ്യൽ ആണ്. ഫസ്റ്റിന് പ്രോഡക്റ്റ് ഫസ്റ്റിൻ്റെ ഡിഫറൻഷ്യൽ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഫസ്റ്റ്. അത് ചെയ്യാൻ വരുമ്പോൾ വി വൺ ഈസ് ഈക്വൽ ടു ത്രീ യു എന്ന് വരും. ഈ കാര്യം എടുത്ത് വി വൺ ഈസ് ഈക്വൽ ടു ത്രീ യു ഇതിനായിട്ട് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എത്ര കിട്ടും, മാക്സിമം എഫിഷ്യൻസി ഈക്വൽ ടു 59.3 എന്ന് കിട്ടും.